വെൽക്കം ടു ഡ്രീം ഷോ. പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ്. ഇതിനു മുൻപൊരു ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ്. ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? എവറസ്റ്റാണ്. പിന്നെ അതുപോലെ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേപ്പാളിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. അതുപോലെ ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടമാണ് ബോലാൻ ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം ഏതാണ്? ബോലാർ ചുരമാണ്. കേരളത്തിലേക്കുള്ള പ്രവേശന കവാടം ഏതാണ്? പാലക്കാട് ചുരമാണെന്ന് അറിയാം അല്ലേ. കേരളത്തിലേക്കുള്ള പ്രവേശന കവാടം പാലക്കാട് ചുരമാണ്. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്ന് പറയുന്നത് ബോലാൻ ചുരമാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ലഡാക്കാണ് ചുരങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ട്രാൻസ് ഹിമാലയൻ നിരകളെക്കുറിച്ച് പഠിക്കാം. ട്രാൻസ് ഹിമാലയൻ നിരകൾ, ട്രാൻസ് ഹിമാലയൻ നിരകൾ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൻ്റെ വടക്കും വടക്കു കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളാണ് ട്രാൻസ് ഹിമാലയൻ നിരകൾ. ഈ ട്രാൻസ് ഹിമാലയൻ നിരകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ട്രാൻസ് ഹിമാലയൻ നിരകൾ നമ്മൾ പറഞ്ഞു ജമ്മു കാശ്മീരിൻ്റെ വടക്കും വടക്കു കിഴക്കുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീരും ലഡാക്കും. ജമ്മു കാശ്മീരും ലഡാക്കുമാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മൗണ്ട് കെ ടു എന്ന് പറയുന്ന പർവ്വത നിര, മൗണ്ട് കെ ടു എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നു? അതായത് കാറക്കോറം നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. മൗണ്ട് കെ ടു പർവ്വത നിര എന്ന് പറയുന്നത് കാറക്കോറം നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാറക്കോറം പർവ്വതം, കാറക്കോറം എന്ന് പറയുന്നതിനെ സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്നത് കൃഷ്ണഗിരി എന്നാണ്. കൃഷ്ണഗിരി എന്ന പേരാണ് ഈ കാറക്കോറം പർവ്വതത്തിന് സംസ്കൃത കൃതികളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കൃഷ്ണഗിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാറക്കോറം പർവ്വത നിരയാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. മൗണ്ട് കെ ടു പർവ്വത, മൗണ്ട് കെ ടു സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലത്താണ്? കാറക്കോറം നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ കൈലാസം കൊടുമുടി തിബറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൈലാസം കൊടുമുടി എവിടെയാണ്? തിബറ്റിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധക്കളമാണ് സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധക്കളമാണ് സിയാച്ചിൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രാൻസ് ഹിമാലയൻ നിരകൾ പഠിക്കുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് കൈലാസം അതെവിടെ സ്ഥിതി ചെയ്യുന്നു, അതുപോലെ തന്നെ മൗണ്ട് കെ ടു പർവ്വത നിര കാറക്കോറം നിരകളിലാണെന്നും, അതുപോലെ തന്നെ കൃഷ്ണഗിരി എന്നറിയപ്പെടുന്നത് അതിൻ്റെ സംസ്കൃത കൃതികളിൽ കാറക്കോറം പർവ്വതത്തിനുള്ള പേരാണെന്നും ഒക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ അടുത്ത നമുക്ക് വടക്ക് കിഴക്കൻ മലനിരയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിതിന് മുൻപുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്തര പർവ്വത മേഖലയെ നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഹിമാലയമെന്നും ട്രാൻസ് ഹിമാലയമെന്നും വടക്കു കിഴക്കൻ മലനിരകളെന്നുമാണ് തരംതിരിക്കുന്നത്. അതിൽ ഹിമാലയത്തെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അതിൽ തന്നെ ഹിമാദ്രിയുണ്ട്, ഹിമാചലുണ്ട്, സിവാലിക്കുണ്ട്. സിവാലിക്കിനും ഹിമാദ്രിക്കും ഇടയിലാണ് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഏത് പഠിച്ചു? ട്രാൻസ് ഹിമാലയം എന്താണെന്ന് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. അതിനുശേഷം ഇനി പഠിക്കാൻ പോകുന്നത് വടക്ക് കിഴക്കൻ മലനിരകളെക്കുറിച്ചാണ്. അപ്പോൾ വടക്കു കിഴക്കൻ മലനിരകൾ എന്ന് പറയുമ്പം നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുണ്ട്. അതിനുള്ളിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കാനുണ്ട്. അതിൽ ആദ്യം നോക്കാനുള്ളത് ലൂഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലൂഷായി കുന്നുകൾ, ഇതൊക്കെ എക്സാമിന് ആവർത്തിച്ചിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആവശ്യമില്ലാതെ നമ്മൾ ഒരുപാട് ഫാക്ട്സ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ലൂഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മിസോറം ആണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ലോകത്തേറ്റവും മഴ ലഭിക്കുന്ന സ്ഥലമാണ് മൗസിൻഡം. ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തേറ്റവും മഴ ലഭിക്കുന്ന സ്ഥലമാണ് ഏത്? മൗസിൻഡം എന്നറിയപ്പെടുന്ന സ്ഥലം. പിന്നെ അതുപോലെ ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശമാണ് ചിറാപുഞ്ചി. ലോകത്തേറ്റവും മഴ ലഭിക്കുന്നത് മൗസിൻഡം ആണെങ്കിൽ
ഏറ്റവും നനവുള്ള പ്രദേശം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചിറാപുഞ്ചിയാണ്. പിന്നെ അതുപോലെ ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് സോഹ്ര. അത് പഠിച്ചു വെക്കണം കേട്ടോ. ചിറാപുഞ്ചിയുടെ പുതിയ പേരാണ് സോഹ്ര. പിന്നെ അതുപോലെ കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യണം. പി എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.